അക്കപ്പാറയിൽ ആദിവാസി വയോധിക പുഴുവരിച്ച നിലയിൽ വീരൻകുടിയൂരിലെ കമലമ്മ പാട്ടിയാണ് പുഴുവരിച്ച നിലയിൽ ദുരിതത്തിലായത്. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ വയോധികയെ പുറത്തെത്തിക്കാൻ ജില്ലാ ട്രൈബൽ ഓഫീസർക്ക് ജില്ലാ കളക്ടർ കൃഷ്ണതേജ നിർദ്ദേശം നൽകി. ചെങ്കുത്തായ കാട്ടുവഴികൾ താണ്ടി 4 കിലോമീറ്റർ നടന്നു വേണം വീരാങ്കുടി ഊരിലെത്താൻ. 100 വയസ്സ് പ്രായമുള്ള ഊരിലെ കമലമ്മ പാട്ടിയാണ് പുഴുവരിച്ച നിലയിലായത്. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് അവശനിലയായ കമലമ്മയ്ക്ക് ചികിത്സ നൽകാനായിരുന്നില്ല. റോഡില്ലാത്തതിനാൽ കാൽനടയായി മാത്രമേ പുറത്തെത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ കമലമ്മ പാട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാനായില്ല. ഊരിലെത്തി ചികിത്സ നൽകണമെന്ന് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിനോടും ആരോഗ്യവകുപ്പിനോടും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ഊരിവാസികൾ പറയുന്നത്. ഇതുവരെ എനിക്കാണെങ്കിൽ നടക്കാൻ വയ്യ. എന്റെ ഫോണിൽ മാത്രം എടുത്തു നോക്കുന്നില്ല ആരും. ഇത് എന്താണെന്നുള്ളത് എനിക്കൊരു തീരുമാനമേ ഇല്ല. ഒരേ കിടപ്പ് കിടന്നതിനാൽ ശരീരം പൊട്ടി പുഴുവരിക്കുന്ന നിലയിലായി. വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ അടിയന്തരമായി വയോധികയെ പുറത്തെത്തിച്ച് ചികിത്സ നൽകാൻ ജില്ലാ കളക്ടർ കൃഷ്ണതേജ നിർദ്ദേശം നൽകി. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡ് നിർമ്മാണത്തിനായി അടച്ചതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വാൽപ്പാറയിലെ ആശുപത്രിയിലേക്കോ പൊള്ളാച്ചി വഴി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കോ രോഗിയെ എത്തിക്കാനാണ് തീരുമാനം. 7 കുടുംബങ്ങളാണ് ഊരിലുള്ളത്. തൊട്ടടുത്ത അരയക്കാപ്പിലും നിരവധി കുടുംബങ്ങളുണ്ട്. രോഗം വന്നാൽ 4 കിലോമീറ്റർ കൊടുങ്കാട്ടിലൂടെ ചുമലിലേറ്റിയാണ് കൊണ്ടുപോകേണ്ടത്. ഊരിലേക്ക് റോഡ് നിർമ്മിക്കാമെന്ന വാഗ്ദാനം സർക്കാർ പാലിക്കാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് കുറ്റപ്പെടുത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.